വേണ്ടപ്പെട്ടവരുടെ സാധാരണ മരണം പോലും നമ്മെ എത്രമാത്രം തകർത്ത് കളയാറുണ്ട്. അങ്ങനെയുള്ള മരണ വാർത്ത അറിഞ്ഞ ശേഷം ചിലർക്ക് സ്വാഭാവിക ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് പോലും അസാധ്യമായി പോകുമല്ലേ. ഒരു 14 വയസ്സുകാരന് അന്നൊരിക്കൽ ഒരു ഫോൺ കോൾ വരുന്നു. അവൻ എന്നും കണി കാണുന്ന വിക്കറ്റ് ഗെയിനടുത്തെ ഡ്യൂട്ടിയിൽ ഉണ്ടാവാറുള്ള സുരക്ഷാ ഭടൻ ബിയാൻ സിംഗിന്റെ റിവോൾവറിലെ വെടിയുണ്ട തന്റെ മുത്തശ്ശിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയെന്നായിരുന്നു അവൻ കേട്ട വാർത്ത. ആ പയ്യന്റെ നട്ടലിലൂടെ വല്ലാത്തൊരു തരിപ്പ് പാഞ്ഞുപോയി. ഒന്ന് ശ്വാസമെടുക്കുന്നതിന് മുന്നേ പിന്നാലെ അവൻ കേട്ടത് എന്നും മുത്തശ്ശിയുടെ 5 അകലെയായി നിൽക്കാറുള്ള സത്വൻ സിംഗിന്റെ തോംസൺ യന്ത്രത്തോക്കിലെ 25 ബുള്ളറ്റുകളും തന്റെ മുത്തശ്ശിയുടെ ശരീരത്തിൽ ഏറ്റു എന്നാണ്. അന്ന് ചോരയിൽ കുതിർന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ മൃതശരീരത്തിനരികിൽ നെഞ്ചുലഞ്ഞു നിന്ന ആ പയ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. 6 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം ആവർത്തിക്കപ്പെട്ട മറ്റൊരു ഫോൺ കോൾ. രാഹുൽ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് ആദ്യം അങ്ങോട്ട് ചോദിച്ചത് ഇങ്ങനെ: അച്ഛൻ മരിച്ചുവല്ലേ? ചിന്നിച്ചിതറിയ രാജീവ് ഗാന്ധിയുടെ തുന്നിച്ചേർത്ത ശവശരീരത്തിനരികിലും അയാളെ കാണേണ്ടി വന്നു ഇന്ത്യക്ക്. രാഹുൽ ഗാന്ധിയെ അയാൾ ആഗ്രഹിച്ചപ്പോൾ പോലും 2014 മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം കൈവിട്ട് കളഞ്ഞിട്ടില്ല. നോട്ട് നിരോധനം മുതൽ GST വരെ, ഭൂനിയമം മുതൽ കർഷക നിയമങ്ങൾ വരെ, Article 370 റദ്ദാക്കൽ മുതൽ പൗരത്വ ഭേദഗതി നിയമം വരെ, റഫേൽ കരാർ മുതൽ ഹിൻഡൻബർഗ് വരെ, കോവിഡ് മുതൽ തൊഴിലില്ലായ്മ വരെ, എന്തിനും ഏതിനും രാജ്യം കാത്തുനിന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിനായാണ്. ഒടുവിൽ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അയാൾ വീണ്ടും ജനങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞു: വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തീർച്ചയായും തുറന്നിരിക്കും. കന്യാകുമാരി സേ കശ്മീർ തക് യേ യാത്ര ചലേഗി, റുകേഗി നഹീ. ബാരിശ് ആ രഹീ ഹൈ, ബാരിശ് നേ ഇസ് യാത്ര കോ നഹീ റോകാ. ഗർമീ തുഫാൻ ഠണ്ഡ് ഇസ് യാത്ര കോ നഹീ റോക്നെ വാലി, ക്യൂൻകി യഹീ ഹിന്ദുസ്ഥാൻ കാ ഇതിഹാസ് ഹൈ, യഹീ ഹിന്ദുസ്ഥാൻ കാ DNA ഹൈ. September 7 തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയ്ക്ക് തിരികൊളുത്തുമ്പോൾ അതിനെ നയിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ പലരും പരിഹസിച്ചു. 10 കിലോമീറ്റർ പോലും നടക്കാൻ കഴിയാതെ രാഹുൽ തിരിച്ചു വരുമെന്നു വരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഭരണപക്ഷത്തു നിന്നു മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളിൽ നിന്നു വരെ രാഹുൽ പരിഹാസങ്ങൾ കേട്ടു. പക്ഷേ പിന്നാലെ 136 ദിവസം, 4,000+ കിലോമീറ്റർ, 14 സംസ്ഥാനങ്ങൾ, ബഹുസ്വരമായ ദേശങ്ങൾ, പലതരം മനുഷ്യർ, 12 പൊതുസമ്മേളനങ്ങൾ, 100+ കോർണർ യോഗങ്ങൾ, 13 വാർത്താ സമ്മേളനങ്ങൾ, അങ്ങനെ ഇന്ത്യ നടന്നു കയറിയ രാഹുൽ ഗാന്ധി ജനങ്ങളോട് ചോദിച്ചത് വോട്ടായിരുന്നില്ല. ഭരണഘടനയിലുള്ള വിശ്വാസം കൈവിടരുതെന്നായിരുന്നു ആ യാത്രയിലുടനീളം അയാൾ ജനങ്ങളോട് പറഞ്ഞത്. അയാൾ നിന്ന ഇടങ്ങളെല്ലാം ആൾക്കൂട്ടവും അയാൾ നടന്ന വഴികളെല്ലാം ഘോഷയാത്രയുമായപ്പോൾ രാജ്യം അയാളുടെ കരുത്തറിഞ്ഞു. ആ മനുഷ്യനെ കാണാനായി ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു. രാഹുൽ ഗാന്ധി എന്ന നേതാവ് പുനർനിർവചിക്കപ്പെട്ടുവെന്ന് മാധ്യമങ്ങൾ തലക്കെട്ടുകൾ നൽകി. രാഷ്ട്രീയമായി ചലനമറ്റെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കോൺഗ്രസിനും അടിത്തറയിലെ പ്രവർത്തകർക്കും ഭാരത് ജോഡോ പകർന്ന ആവേശം ചെറുതായിരുന്നില്ല. റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ, വൻ സമരമുഖങ്ങൾ തുറന്ന മേധാ പട്കർ, ബോളിവുഡ് താരങ്ങൾ, ബോക്സർ വിജേന്ദർ സിംഗ് അടക്കമുള്ള കായിക താരങ്ങൾ, രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല, ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ കർഷക സമര നേതാക്കൾ, മുൻ ആർമി ചീഫ് ദീപക് കപൂറും മറ്റുദ്യോഗസ്ഥരും എന്നിവരടക്കം ആ യാത്രയിലെ ക്ഷണിക്കാത്ത അതിഥികളായി. വളരെ വികലമായി പൊതുസമൂഹത്തിന് മുന്നിൽ എതിരാളികൾ അവതരിപ്പിച്ച രാഹുലിനെ അല്ല ആ യാത്രയിൽ രാജ്യം കണ്ടത്. വിദ്യാർത്ഥികളോട്, കർഷകരോട്, സ്ത്രീകളോട്, ഗ്രാമീണരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടെല്ലാം ഹൃദയം തുറന്ന് സംവദിച്ച രാഹുൽ ഗാന്ധി എന്ന കരുത്തനായ നേതാവിനെയായിരുന്നു. 2 ഘട്ടത്തിൽ മണിപ്പൂരിലെ കുക്കി സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ നിന്ന് തുടങ്ങി മുംബൈയിൽ അവസാനിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര ഒടുവിൽ പര്യവസാനിച്ചത് ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രഖ്യാപനത്തോടെയാണ്. കർഷക സമരം രാജ്യതലസ്ഥാനത്തേക്ക് കടക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി സ്വയം ട്രാക്ടർ ഓടിച്ച് ഹരിയാനയുടെ അതിർത്തിയിലെത്തുന്നു. ഹരിയാന സർക്കാർ അയാളെ തടഞ്ഞു. 1 മണിക്കൂറല്ല, 5,000 മണിക്കൂറായാലും ഞാനിവിടെ കാത്തിരിക്കും എന്നായിരുന്നു അന്ന് രാഹുൽ BJP ഭരിക്കുന്ന ഹരിയാന സർക്കാരിനോട് പറഞ്ഞത്. ഒടുവിൽ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ കീഴടങ്ങി. രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അതിർത്തികൾ തുറക്കപ്പെട്ടു. അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഹരിയാനയിലെ കിലോമീറ്ററുകൾ നീണ്ട ഗ്രാമീണ പാതകളിൽ കർഷകരും കോൺഗ്രസും രാഹുലും ചേർന്ന് വൻ പ്രതിഷേധം തീർത്തു. പിന്നാലെ ഡൽഹിയുടെ അതിർത്തികളിൽ കർഷക സമരമെത്തിയ നാളുകൾ.
രാഷ്ട്രപതി ഭവനിൽ ചെന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ച് 2 കോടി ആളുകൾ ഒപ്പിട്ട നിവേദനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘം നൽകി. ട്രക്കുകളിലായി 2 കോടി പേരുടെ കയ്യൊപ്പുകളുമായി രാജ്യത്തെ പ്രഥമ പൗരന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ദേശീയ നേതാവും കയറിച്ചെന്ന ചരിത്ര നിമിഷം. പിന്നാലെ പാർലമെന്റിൽ കർഷക പ്രതിഷേധത്തിനിടെ മരിച്ച കർഷകരുടെ കണക്കില്ലെന്നും അതിനാൽ നഷ്ടപരിഹാരം സംബന്ധിച്ച ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി പാർലമെന്റിൽ പറയുന്നു. ശൂന്യവേളയിൽ വിഷയമുന്നയിച്ച രാഹുൽ ഗാന്ധി മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കണക്കില്ലെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ കർഷക പ്രതിഷേധത്തിനിടെ മഞ്ഞും മഴയുമേറ്റും മരിച്ചു വീണവരുടെ കണക്ക് അയാൾ അവതരിപ്പിച്ചു. ഹത്രാസിലേക്ക് തെളിച്ച പാതയുടെ തുടർച്ചയായിരുന്നു രാജ്യം മണിപ്പൂരിലും കണ്ടത്. രാഹുലിനെ തടയാനെത്തിയ പോലീസിനെ പ്രതിരോധിച്ചത് മണിപ്പൂരിലെ സ്ത്രീകളായിരുന്നു. അവരെ ചേർത്ത് നിർത്താനെത്തിയ രാഹുലിനെ കണ്ണീരോടെയാണ് മണിപ്പൂരിലെ മനുഷ്യർ അന്ന് സ്വീകരിച്ചത്. ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയോളം വേട്ടയാടപ്പെട്ടിട്ടുള്ള, പരിഹസിക്കപ്പെട്ടിട്ടുള്ള, അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു നേതാവില്ല. പപ്പുവെന്നും അമുൽ ബേബിയെന്നുമൊക്കെയാണ് അയാളെ അധിക്ഷേപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉത്തർപ്രദേശിലടക്കം പ്രതിപക്ഷ ശക്തികളെ ചേർത്ത് നിർത്തി അയാൾ തീർത്ത പ്രതിരോധം പപ്പു എന്ന് വിളിച്ചവരെ പോലും പോരാളിയെന്ന് മാറ്റി വിളിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു ആധുനിക രാജ്യമാക്കി എടുക്കാനുള്ള നെഹ്റുവിൻ്റെ ചിന്തയുടെയും ഭാവനയുടെയും ഭാവി രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ കാണാം. അത് യുവതലമുറയുമായുള്ള വിനിമയങ്ങളിൽ നിന്ന് തുടങ്ങി ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള രാഹുലിൻ്റെ ചിന്തകളിൽ വരെ പ്രകടമാണ്. 24 വർഷത്തിനിടെ ആദ്യമായി നെഹ്റു കുടുംബമല്ലാത്ത ഒരാളെ 80 വയസ്സുകാരനായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പാർട്ടി പ്രസിഡന്റാക്കി സമീപകാലത്തെ ഏറ്റവും പ്രസക്തമായ ഒരു പുനഃസംഘടനയ്ക്കാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത്. ഏകകക്ഷി ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ യാഥാർത്ഥ്യ ബോധ്യത്തോടെ ചെറിയ പാർട്ടികളുമായുള്ള സീറ്റ് ഷെയറിംഗിലേക്ക് നയിച്ചതും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ്. പാർലമെന്റ് അംഗത്വം റദ്ദാക്കാൻ നടന്ന നീക്കങ്ങൾ മുതൽ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾക്ക് മുന്നിൽ പോലും തളരാതെ രാഹുൽ ഇന്ന് പ്രധാനമന്ത്രിയേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമ്പോൾ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ലഭിച്ച ഊർജം ചെറുതല്ല. ഗാന്ധിയെപ്പോലെ, നെഹ്റുവിനെ പോലെ ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ നടന്നിട്ടുള്ള നേതാക്കളെ ഇവിടുത്തെ ജനാധിപത്യം ഒരു കാലത്തും ചേർത്ത് നിർത്താതിരുന്നിട്ടില്ല.